സ്നേഹമുള്ളവരെ, പിറവിയുടെ പിറവി, തിരുപ്പിറവി എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ 4-ാം ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസ് കാലം നമ്മൾ നക്ഷത്രങ്ങളെ അലങ്കാര വസ്തുക്കളാക്കി മാറ്റാറുണ്ടല്ലോ. ക്രിസ്മസ് സ്റ്റാറ് നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം സമ്മാനിക്കാറുണ്ട്. ഈ ക്രിസ്മസ് കാലം നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹശാഠ്യം ഉയരണം. മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാറായി അവരുടെ മനസ്സിന് സങ്കടം ഉയർത്തുന്നവരല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വഴിവിളക്ക് ആയി വെളിച്ചം പകരുന്ന ഒരു സ്റ്റാറായിട്ട് മാറാം. പലപ്പോഴും പലരുടെയും വാക്കുകൾ പലരെ വേദനിപ്പിക്കുന്നതിൻ്റെ ആഴം തിരിച്ചറിയാതെ പോകാറുണ്ട്. ഫലിതങ്ങളെല്ലാം കേവലം ഫലിതങ്ങളല്ല, നിലപാടുകളാണെന്ന് KR മീര തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. OV വിജയൻ എന്ന അനുഗ്രഹീത എഴുത്തുകാരൻ പറയുന്നു, ചിലരൊക്കെ ചിരിക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ചിലരുടെ കുത്തുവാക്കുകൾ, മുനവെച്ചുള്ള വർത്തമാനങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാറാകാൻ വേണ്ടിയാകുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം തന്നെയാണ് എടുത്തിക്കളയുന്നത്. ക്രിസ്തുമസ് നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ മനസ്സ് കാണിക്കാമോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉള്ള വെളിച്ചം കൂടി കെടുത്തിക്കളയാതിരിക്കാനെങ്കിലും നമുക്കാവില്ലേ? ഈ ക്രിസ്മസ് നാളിൽ നമുക്കൊരു സ്നേഹശാഠ്യം മനസ്സിലുണ്ടാകട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന ഒരു നക്ഷത്രമായിട്ട് മാറാം. ഏവർക്കും ക്രിസ്തുമസിൻ്റെ നന്മകളും ആശംസകളും സ്നേഹപൂർവ്വം നേരും.